प्रार्थिक्कान् पक्षे दैवहितत्तिन्
നമുക്ക് ശാശ്വതമായി നന്മയ്ക്കായിട്ട് വരത്തില്ല. പക്ഷേ നമ്മൾ ഈ കുച്ചുപിള്ളവരോട് വരത്തില്ല, നിങ്ങളോട് വാടാൻ വെച്ച് പിള്ളേർ വരത്തില്ല. ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളോട് വാടാൻ വെച്ച് മുന്നോട് വരത്തില്ല. വടിയെടുക്കും, അവരെ അങ്ങോട്ട് പോകും. പിന്നെ ഇങ്ങോട്ട് വരുത്തുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ഓർമ്മാനോട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നാൽ പിന്നെ അവർ ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ ഇങ്ങോട്ട് തലതിരിഞ്ഞ് വന്നു കഴിയുമ്പോൾ പിള്ളേരെല്ലാം ചേർക്കുന്നു എന്ന് പറയുന്നവരൊക്കെ കുറച്ചുകൂടെ പ്രായമായ ഒരു കൊച്ച് ഞാൻ ഇന്ന വഴിക്ക് പോവാ പപ്പ എന്ന് പറഞ്ഞു. അത് പോകരുത് മോനെ, അത് ശരിയാവുന്നില്ല, അത് നമുക്ക് നന്മയല്ല. എന്നാ പറഞ്ഞാലും ഞാൻ പോകും, ഞാൻ പോവാമോ നന്ദി എന്നെ ചോദിക്കും. എന്നെ കുറിച്ച് പറയാം, എന്റെ പപ്പയെ ഞാൻ അനുഗ്രഹിച്ചാൽ വിട്ടത്, പപ്പടാ പറഞ്ഞാൽ വിട്ടത്, അനുവാദം ചോദിച്ചാൽ വിട്ടത്, അക്ഷരാർത്ഥത്തിൽ അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്നോട് പറഞ്ഞതല്ലേ, അല്ലേ? ആ ഞാൻ പറഞ്ഞത് കേട്ടില്ല. ആ എന്നിട്ട് അവസാനം മടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്നാ പറഞ്ഞു? നന്ദി എന്നെ പറയാൻ പറഞ്ഞു. പൊക്കോളാരല്ല ഞാൻ പറഞ്ഞത്, അത് ഒരു നിഷേധാർത്ഥത്തിൽ അനുവാദം കൊടുക്കുന്നത്. ബൈബിളിൽ അങ്ങനെ എന്തോ ഒരു കാര്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം എന്നാ പറഞ്ഞിരിക്കുന്നത്, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. ആരാ പറയുന്നത്? നമ്മുടെ കർത്താവ് ദൈവം നമ്പരാണ്, അല്ലേ? ആ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ എന്ന്. നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അനീതി ചെയ്യുന്നവൻ മടുക്കാത്തവൻ പറയുക, ചുമ്മാതെ ഒന്നും അല്ല. ഉടയ നമ്പരാന്റെ കൽപ്പന അനുസരിച്ച് ആ ഞാനിത് ചെയ്യണം, ശരിയല്ലേ? വാക്യവരോട് പറഞ്ഞാലും അതാ ഇവിടെ ആരാണ്ട് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ കണക്ക് സകലത്തിനും ബൈബിളിൽ വാക്യമുണ്ടെന്നേ. ഞാനിപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആർക്കെങ്കിലും ക്രിസ്ത്യാനിക്ക് ഒരു ദേശീയാലയം സ്ഥാപിച്ച് അതിന്റെ മുമ്പിൽ മനോഹരമായ ഒരു വാക്യം എഴുതാൻ പോലുള്ള വാക്യം പോലും ഇതിനകത്തുണ്ട്. വാക്യം ഞാൻ പറയാം, വരിക വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ ലഭിക്കാം, കാമവിലാസങ്ങളാൽ സുഖിക്കാം. ഇങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ട്. പുസ്തകങ്ങളിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോ ബൈബിളിലെ ഇന്ന പുസ്തകം ഇത്ര അധ്യായം ഇത്ര വാക്യം എഴുതി വെച്ചാൽ ഈ വാക്യം ശരിയാ, അത് എഴുതി വെച്ചാൽ ആ കെട്ടിടത്തിന്റെ പേരെന്താ? ഈശാലയത്തിന് പറ്റിയ വാക്യം ഇല്ലേ? ആ ഈ സത്യം ഈ കള്ളു കുടിക്കുന്ന എല്ലാവരും പറയില്ലേ, അല്പം വീഞ്ഞ് സേവിച്ചു കൊടുക്കുക. ആരാരോട് പറഞ്ഞതാ? പൗലോസ് ദേശപുത്രനായ ദൈവക്യോസിനോട് പറഞ്ഞതാ. ആ അതുകൊണ്ട് ഒരു മന്ത്രിഷാപ്പിന്റെ അവിടെ എഴുതി വെച്ചാൽ ഈ വാക്യം എഴുതി ശരിയാവില്ലേ, അല്ലേ? അല്പം വീഞ്ഞ് സേവിച്ചു കൊടുക്കുക. നിന്റെ അധികരണത നിമിത്തം വെള്ളം മാത്രം കുടിക്കാതെ മോനെ അല്പം വീഞ്ഞും കൂടെ സേവിച്ചു കൊടുക്കുക. അധികരണത എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ പേരാ, ഇതിനകത്ത് അൾസർ, അലോപ്പതിയില് അൾസർ. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? നിന്റെ അൾസർ കാരണം പച്ചവെള്ളം മാത്രം കുടിക്കാതെ പ്രാർത്ഥനയെ ഉപവാസമാണ്, അല്പം വീഞ്ഞ്. വീഞ്ഞ് കുടിച്ച് മത്തനാകുന്ന കാര്യമല്ല, ഭക്ഷണത്തിന് പോലും ഒരു യഹൂദൻ കഴിക്കേണ്ട വീഞ്ഞിന്റെ അളവ് ആര് കഴിക്കുന്നില്ല. ഭക്ഷണമായി കനാവിന്റെ കല്യാണത്തിന് കർത്താവിന് താക്കി കൊടുത്തത് വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തു. വീഞ്ഞൊരു ഭക്ഷണ വൈകല്യത്തിൽപ്പെട്ടതാണ്, അത് അനുവദനീയമാണ്. അതുപോലും ഇപ്പൊ ആരും കുടിക്കുന്നില്ല, ഈമോത്യോസ് കുടിക്കുന്നില്ല. അജീർണത അത്സരമുണ്ട്. അതുകൊണ്ട് പൗലോസ് ഉപദേശം കൊടുത്തു, പച്ചവെള്ളം മാത്രം കുടിക്കാതെ അല്പം വീഞ്ഞങ്ങൾ നീ കുടിക്കുമോനെ എന്ന് പറഞ്ഞു കൊടുക്കുക. ആ വാക്യം എടുത്ത് എന്തോ ആളുകളും അധികാരന്മാരെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ വാക്യം കാണാപ്പാടറിയാം, അല്പം വീഞ്ഞ ആ പറയുന്ന ഒരു വാക്യം എടുത്ത് എന്റെ മുഖത്തെ വീർപ്പോടെ ഉപജീവനം കഴിക്കണം നല്ല അപ്പം തന്നെ നല്ല അച്ഛ ദൈവം പറഞ്ഞേക്കുന്നത് അതെന്നാ അത് അതാണ് കൂടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പനങ്ങളുടെയും നിങ്ങളുടെയും മുഖത്ത് വേർപ്പോട് ഞങ്ങൾ കഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ മുഖത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല ഈ വചനം കൊണ്ട് പോകുന്ന പോക്ക്. അതുകൊണ്ട് ഇനിയൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് ബിലിയാമിന്റെ കാര്യമാണ്, എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. ആ പോക്ക് കൊണ്ട് എന്ത് സംഭവിച്ചു? ബിലിയാമിന്റെ പ്രവാചകത്വം നഷ്ടപ്പെട്ടു, അവൻ കള്ളപ്രവാചകനായി ഇല്ലേ? ആ പോയ പോക്കില് കഴുതിയെ കൊണ്ട് അവനെ മര്യാദ പഠിപ്പിക്കേണ്ട വന്നു ഇല്ലേ? അങ്ങനെ അവസാനം അവൻ ശത്രുക്കളുടെ കൂടെ അവനൊരു നല്ല അന്ത്യം അവൻ ഉണ്ടായില്ല, അതങ്ങനെ തകർന്നു പോയി. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിക്കും ഇടയ്ക്ക് ആരും ഒന്നും ചെയ്യരുത്. നന്മയാണ് തിന്മയാണെന്നൊക്കെ പറഞ്ഞാലും ആ സാറയുടെ അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, അബ്രഹാമേ നിനക്കൊരു കുഞ്ഞുണ്ടാകും, സാറയെ നിനക്കൊരു കുഞ്ഞുണ്ടാകും. സാറയോട് പറഞ്ഞു നിന്റെ ഭർത്താവായ അബ്രഹാമിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ ഭാര്യയായ സാറായിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. 22-ാമത്തെ വയസ്സിൽ പറഞ്ഞതാ 25 കൊല്ലം കാത്തിരിക്കേണ്ട വന്നു. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിലും സാറയ്ക്ക് 90-ാമത്തെ വയസ്സിലുമാണ് ഇസ്ഹാക്ക് ഉണ്ടായത്. ഇതിനിടയ്ക്ക് സാറാവിന് ഒരു ഐഡിയ കൊണ്ടുവന്നു, നമുക്ക് കൊച്ചുണ്ടാകുമെന്ന് പറഞ്ഞു. ഏതാണ്ട് ഇപ്പം 10-15 കൊല്ലമായി, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ 25 കൊല്ലം കഴിഞ്ഞാ ഉണ്ടായത്. അപ്പോ എന്താ ഈ പറഞ്ഞത്? കൊച്ചുണ്ടാവുമെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ലാത്തേ തോന്നി, എന്നെ കൊണ്ട് ആയിരിക്കുന്നില്ല. നമ്മുടെ ദാസിയായിരിക്കുന്ന ആകാറ് നല്ല ആരോഗ്യവതിയാണ്, ഒരു കുഴപ്പവും ഇല്ല. എനിക്കപ്പോ തകരാറ്, അതുകൊണ്ട് അങ്ങ് എനിക്ക് തകരാറുമില്ല.
അതുകൊണ്ട് ഞാൻ അനുവദിച്ചിരിക്കുന്നു അവിടെ ഭാര്യയായി എടുത്തു കൊടുക്കുക. അങ്ങയുടെ കുഞ്ഞ് അനുഭവിക്കേക്കട്ടെ, അത് നമ്മുടെ കുഞ്ഞായിട്ട് വരട്ടെ. ഒരു ചെറിയ ഐഡിയ അബ്രഹാം എന്ന് കേട്ടപ്പോൾ തോന്നും. നാമത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഈ വർഗം അതിൽ പെട്ടുപോകും. കാരണം ആ ഉവ്വ അന്ന് ചെന്ന് പറഞ്ഞപ്പോൾ അത് തിന്നു പറഞ്ഞ് വിലക്കേണ്ടതിന് പകരം നീ തിന്നുവാണെങ്കിൽ നീ തിന്നെങ്കിൽ എന്തൊരു സ്നേഹാമേക്ക് നീ തിന്നെങ്കിൽ നീ തന്നെ ശവിക്കപ്പെടുന്ന ഞാനിവിടെ കൂടാവെന്ന് പറഞ്ഞു. അപ്പോ അതങ്ങനെ വിട്ടുപോകും. നോക്കിക്കേ എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ കാരണം കുഞ്ഞുണ്ടായല്ലോ, ഇസ്മായേല്. ആ കുഞ്ഞിങ്ങനെ വളർന്നു. ഒരിക്കൽ ദൈവം സന്ദർഭം എടുത്ത് ദൈവം വന്നിട്ട് പറയുക, ഞാൻ അന്ന് പറഞ്ഞ വാഗ്ദാനം ഓർക്കുന്നില്ലേ, നിനക്ക് സാറയ്ക്ക് കൂടെ കുഞ്ഞുണ്ടാകുന്ന സമയമായി, ഇനി ഞാനിപ്പോൾ വരുന്ന അടുത്ത ഈ കാലത്താണ് ഉണ്ടായിരിക്കും. അപ്പൊ അബ്രഹാം പറയുക, ഇത് ജീവിച്ചിരുന്നാലും മതി, ഈ ദാസിക്കുണ്ടായ കൊച്ചെ ഇനിയിപ്പം അച്ഛനും ആവശ്യമില്ല, ഈ കൊച്ചെ ജീവിച്ചിരുന്നാൽ മതി. ദൈവത്തിന്റെ വളരെ പദ്ധതി ഇതാണോ ഞാൻ പറഞ്ഞത്? പക്ഷേ ഇങ്ങനെ പഴയ കാലഘട്ടാവട്ടോ, പ്രമാണം വേറെ അന്നത്തെ അല്ല. അതുകൊണ്ട് ആ ആകാരത്തെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും ഇല്ലേ, വെള്ളം കുടിക്കാതെ മരിക്കാൻ നേരത്ത് വേർശേവ മരുഭൂമിയിൽ നീതോർവ തുറന്ന് വെള്ളമൊക്കെ കുടിക്കുകയും ആ കുഞ്ഞിനോട് പറയുകയും ചെയ്തു. അബ്രഹാം ദാസനായ അബ്രഹാമിനെ ഓർത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നീയും ഒരു വലിയ ജാതിയാണ്. ഞാൻ ചോദിക്കട്ടെ, അന്ന് മുതൽ ഇസ്മായേലിന്റെ കാലം മുതൽ ഇന്നുവരെ മധ്യ പൗരസ്ത്യ ദേശത്തെ പാലസ്തീൻ നാട്ടില് ഈ ഇസ്മായേലിന്റെ സന്താനങ്ങൾ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട്. അന്ന് മുതൽ ഇന്നുവരെ ഇസഹാക്കിൻ സന്താനങ്ങളുടെ നിത്യ ശത്രുവാണ്, യഹൂദന്മാരുടെ നിത്യ ശത്രുവാണ്. അവരുടെ ചുറ്റുപാടുകളുള്ളതായിരിക്കുന്ന ജാതികൾ നീ എന്തെച്ച് പറയുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഇസ്മായേലിന്റെ ആളുണ്ട്, യേശാവിന്റെ മക്കളുണ്ട്, ഇങ്ങനെ ഹെതുവായുടെ മക്കളുണ്ട്, ഇങ്ങനെയുള്ള എല്ലാവരുടെ കൂടിയതാ അവിടെയുള്ള ഈ ജാതികൾ, യഹൂദന്മാരല്ലാത്ത ചുറ്റുപാടുമുള്ളവര്. ഇവരെല്ലാം കഴിഞ്ഞ 4000 കൊല്ലക്കാലമായി ദൈവത്തിന്റെ പ്രാരംഭ സ്ഥിതിയും തകർത്തിന്റെ കിട്ടിയ ആ സന്തതി മുഖാന്തരം ദൈവം അബ്രഹാമിനെ ഓർത്ത് അതിനെ അനുഗ്രഹിക്കേണ്ട വന്നു. എങ്കിലും നിത്യ ശത്രുക്കളായി കഴിഞ്ഞ 4000 വർഷക്കാലം തന്റെ ഇസ്രായേൽക്കാരുടെ നിത്യ ശത്രുവായി അവർക്ക് ചുറ്റുപാടും ഭൂലോകത്തിൽ ഇന്നും സജീവമായി കിടന്നുകൊണ്ട് അതിന്റെ പങ്കപ്പാട് അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതാണ് അനുഗ്രഹമല്ല മക്കളെ, നിത്യശത്രുതയാണ്. യാക്കോബ് അമ്മയുടെ ഉപദേശവും കേട്ട് യേശാവ് കാട്ടിപ്പോയി നായാട്ട് നേടി വേട്ടയിറച്ചു കൊണ്ടുവന്ന് അനുഗ്രഹം മേടിക്കുന്നതിന് മുമ്പ് വിരുതിയായ അമ്മ ഉപദേശം പറഞ്ഞു കൊടുത്ത് ആടിനെ കൊന്ന് അപ്പൻ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവന്റെ ഉപ്പാകം എടുത്തിട്ട് മണത്ത് നോക്കിയാൽ മണം യേശാവിന്റെ ആയിട്ട് വരണം, പിന്നെ തപ്പി നോക്കിയാൽ കൈകാലുകളിൽ രോമം കിട്ടാൻ വേണ്ടിയിട്ട് ഉടുപ്പിൽ എത്താത്തവരുടെ എല്ലാം ആട്ടിന് ഓരോപ്പിച്ച് കെട്ടി എന്നെല്ലാം പറഞ്ഞതല്ലേ. അങ്ങനെ ചെന്ന് അനുഗ്രഹം മേടിച്ചുകൊണ്ട് വന്നില്ലേ? ആ നീ അടുത്ത് വന്നേടാ, നിന്റെ ഒച്ച കേട്ടിട്ട് യാക്കോബിന്റെ ഒച്ച, നീ എന്റെ ജാതം ആദ്യ ജാതം യേശാവ് എന്ന് ചോദിച്ചു, അതേ അപ്പാ നവൻ പറഞ്ഞു. നീ വന്നിരുന്ന മണത്ത് നോക്കട്ടെ, പിടിച്ചൊരു മണക്ക് മണത്ത് കഴിഞ്ഞപ്പം അവന്റെ ഉപ്പായല്ല കിട്ടത്, എല്ലാ അമ്മച്ചമാർക്കും നിങ്ങളുടെ പിള്ളേരുടെ മണം അറിയാവല്ലോ, കൊച്ചനാളില് അവരവരുടെ ഉപ്പായം ഇല്ലേ, അപ്പൊ അതറിയാം. അങ്ങനെ ഒച്ച യാക്കോബിന്റെ, ശരീരം യേശാവിന്റെ എന്ന് പറഞ്ഞ് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുന്നു ഇല്ലേ. യേശാവിന് വെച്ചിരുന്ന അനുഗ്രഹം ആരും മേടിച്ചോണ്ട് വന്നു? യാക്കോബ് മേടിച്ചോണ്ട് വന്നു. ആ അനുഗ്രഹം മേടിച്ചോണ്ട് വന്ന യേശാവ് വന്ന് കഴിഞ്ഞത് എന്ത് സംഭവിച്ചു? ഇത് സംഭവിച്ചു, മാറിപ്പോയത് സംഭവിച്ചു. കൊല്ലാനായിട്ടുള്ള ദേഷ്യത്തിലൊക്കെ തന്നെ തന്നെ പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്റെ അനുജനിപ്പോൾ പലവട്ടം തന്നെ ചതിച്ചു. അന്ന് ഒരു ഗ്ലാസ് പായസം തന്നെ യേശാവകാശം തട്ടിയെടുത്തതാണ്. ഇപ്പോ ഈ കുടുംബത്തിന്റെ അനുഗ്രഹം എന്റെ മേൽ വരേണ്ടത് അവനും കൂടെ തട്ടിയെടുത്തു. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കില്ല, തട്ടുപുട്ടുന്നു. ഇതാര് കേട്ടു? അമ്മ കേട്ടു. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ രണ്ടാമത് പറയുക, പൊന്നുമാരി ഒരൊറ്റ ദിവസം നിങ്ങൾ രണ്ടെണ്ണങ്ങൾ എനിക്ക് ഇല്ലാതാകട്ടെ, എന്റെ മാറി കൂടിക്കോ, വിട്ട് നാട് കിട്ടൂ, എന്റെ ആംഗലയുടെ വീട്ടിൽ എന്റെ വീട്ടിൽ പോയി താമസിച്ചോ, അവന്റെ ദേഷ്യം ക്ഷമിച്ചു കഴിയുമ്പോൾ, ഇവിടെ സ്വസ്ഥത വന്നു കഴിയുമ്പോൾ ഞാൻ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞു. ഈ അനുഗ്രഹം എല്ലാങ്കടെ തെറ്റായ മാർഗത്തിൽ വലിച്ച് തലയെ കയറ്റിയ യാക്കോബ് ആ നിമിഷം വീട് വിട്ടുപോകേണ്ട വന്നില്ലേ, നാട് വിട്ടു പോകേണ്ട വന്നില്ലേ ഇല്ലേ. അതായത് സംഗതി, 20 കൊല്ലം അമ്മയുടെ വീട്ടിൽ അമ്മാവിന്റെ വീട്ടിൽ പോയി താമസിക്കുകയും അതിനിടയ്ക്ക് രണ്ട് പെണ്ണുങ്ങളെ കെട്ടുകയും ആ ചരിത്രം പോട്ടെ, 20 കൊല്ലത്തിലല്ലേ മടങ്ങി വന്നത് അല്ലേ. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ, എന്റെ വിഷയം അവസാനിപ്പിക്കാൻ അങ്ങനെ തീർക്കുക, ദൈവത്തിന്റെ ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ വചനങ്ങള് അതുപോലെ നിവർത്തിക്കപ്പെടുന്നത് ഇഹത്തിലും പരത്തിലും നമുക്ക് നല്ലതാണ് മക്കൾ. ഇസ്കിയാവ് കരഞ്ഞു വിളിച്ച് ആയുസ് നീട്ടിയെടുക്കുക, ഇസ്കിയാവേ
നീ മരിച്ചുപോയി നിന്റെ കാര്യം ഓക്കെയായിരുന്നു ഈ മുടിഞ്ഞ മകൻ ഇസ്രായേലിനെ രാജാവായിട്ട് വാഴിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ ശരിയല്ലേ ഞാനിപ്പോ പറഞ്ഞവരുടെ ചരിത്രം ഇങ്ങനെയാണ് എന്നാൽ നമ്മുടെ വിചാരം മറ്റൊന്നാണ് ചിലരോടെ ജീവിക്കട്ടെ ചിലരോടെ ആയുസ് കിട്ടട്ടെ ചിലരോടെ വരുമാനം ഉണ്ടാകട്ടെ ചിലരോടെ ആ കാര്യം ഉണ്ടാകട്ടെ തെറ്റും കുറ്റമൊന്നും അല്ലല്ലോ എന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്റെ സഹോദരങ്ങളെ സർവശക്തനായ ദൈവത്തിന്റെ പ്ലാൻ പദ്ധതി എന്നെ കുറിച്ച് നിന്നെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും അവൻ വച്ചിരിക്കുന്നത് അത് നന്മയാകട്ടെ തിന്മയാകട്ടെ നമ്മുടെ കാഴ്ചപ്പാടിൽ ഏറ്റുവാങ്ങുന്നത് ദൈവം അവൻ വെച്ചിരിക്കുന്ന പ്ലാനപദ്ധതി നിവർത്തിക്കുമ്പോൾ അത് ആരും ആരും ഉത്തരവാദി ആകുക അവന് തന്നെയാണ് ഒരിക്കൽ ദാവീദ് തെറ്റ് ചെയ്തിട്ട് ചോദിച്ചു മൂന്ന് ശിക്ഷ സാത്താന്റെ കയ്യിൽ വീഴണോ ശത്രുക്കളുടെ കയ്യിൽ വീഴണോ ദൈവത്തിന്റെ കയ്യിൽ വീഴണോ എന്ന് ചോദിച്ചു ഏത് ശിക്ഷ എടുത്തത് ഏതെങ്കിലും ഒന്ന് അനുഭവിച്ചിട്ടുള്ളൂ സാത്താന്റെ കയ്യിലേക്ക് ഞാൻ പോകില്ല എന്റെ ശത്രുക്കളുടെ കയ്യിലേക്ക് പോകില്ല വീണെങ്കിൽ ഞാൻ ആരുടെ കയ്യിൽ കിടന്ന് മരിക്കരുത് ദൈവത്തിന്റെ കയ്യിൽ അതല്ലേ മക്കളെ നല്ലത് അല്ലേ അതെ അപ്പോ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പ്ലാനപദ്ധതിയും നാം ഉൾക്കൊള്ളേണ്ടതായിരിക്കുന്ന ഞാൻ മർമ്മങ്ങളെ ഞാൻ ഈ ഉദാഹരണങ്ങളിൽ കൂടി അങ്ങ് വെളിപ്പെടുത്തിയതാണ് ഇസ്കിയാവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന തീരാത്ത ശാപം തോരാത്ത ദുഃഖം കണ്ണുനീര് തലമുറകളുടെ മേലുള്ള ശാപം അല്പമായ കാര്യങ്ങൾ നമ്മളിവിടെ മല്ലുകെട്ടി നേടിയെടുത്താലും അത് നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു ചരിത്രമാണ് പഴയ ദൈവത്തിന് പുതിയ ദൈവത്തിന് കാണുക എന്നുള്ളത് വചനത്തിലെ ഒരു മർമ്മമാണ് എന്ന് ഓർത്തേച്ചാൽ മതി ദൈവമേ എനിക്ക് കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും നന്മയാകട്ടെ തിന്മയാകട്ടെ ഭാരമാകട്ടെ എന്തുമാകട്ടെ നിന്റെ ഭാരം പദ്ധതിയുമാകുന്നുവെങ്കിൽ ഇതാ ഞാൻ അതിനെ കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യം ദൈവം നോക്കുന്നു ഏറ്റവും നല്ലത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കി കൊടുക്കുക നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു ഞാൻ ഇപ്രകാരം പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ ആകയാൽ മരിക്കുന്നതിന് മുമ്പ് മരണം എപ്പോഴാകുന്നു എന്നറിയില്ലാത്തതിനാൽ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗൃഹകാര്യങ്ങൾ ഇസ്കിയ രാജാവിന് രണ്ട് ഗൃഹമുണ്ട് ഒന്ന് സ്വന്തം വീടും മറ്റൊന്നും രാജ്യമാകുന്ന വീടും രണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട് ഇസ്കിയാവ് അത് ക്രമീകരിച്ചല്ലോ അതുകൊണ്ട് നമ്മളും ഈ വിഷയം പഠിക്കുന്ന ഈ നാളുകളിൽ മരണം എപ്പോഴാണ് എന്നെയും നിന്നെയും പിടികൂടുന്നത് എന്നറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മുടെ രഹസ്യകാര്യങ്ങളും പരസ്യകാര്യങ്ങളും ക്രമത്തിലാക്കുവാൻ ഈ വചനത്തിലൂടെ ദൈവം ഒരു ആലോചന വ്യക്തിപരമായി നമുക്ക് തരുന്നു എന്ന് പറയാനാ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞത് എന്റെ ഗൃഹകാര്യം ശരിപ്പെടുത്തിക്കൊള്ളുക നമ്മുടെ വീട്ടുകാര്യങ്ങൾ ഗൃഹത്തിലെയും പരത്തിലെയും വീട്ടുകാര്യങ്ങൾ ഈ ഗോത്രപിതാക്കന്മാരുടെ പിതാവായി യാക്കോബ് തന്നെ പറഞ്ഞു ലാബാനോട് അവസാനം പറഞ്ഞതാ ഞാൻ വരുന്നതിന് മുമ്പ് നിനക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വന്നയിടം മുതൽ എന്റെ കാല് വെച്ചയിടം മുതൽ ഈ കുടുംബത്തിൽ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു ആടുമാടുകൾ അനുഗ്രഹിക്കപ്പെട്ടു നരപുരികളെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടു അതുകൊണ്ട് ഇനി എനിക്ക് താമസിക്കാൻ പറ്റത്തില്ല ഇനി ഞാൻ എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും അമ്മാച്ചാ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു വീട് വേണ്ടേ എനിക്കൊരു സ്വന്തം ഭവനം വേണ്ടേ രണ്ട് ഭാര്യമാരും മക്കളും ദാസിമാരും മക്കളും ഒക്കെ ആയല്ലോ നീണ്ട 20 കൊല്ലമായി ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് എനിക്ക് എന്റെ സ്വന്തം വീടിന് വേണ്ടി 20 കൊല്ലം നിനക്ക് വേണ്ടി നിന്റെ വീടിന് വേണ്ടി ഞാൻ കരുതി എനിക്ക് കരുതണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി എന്ന് പറയുകയാ സ്വന്തം ഭവനത്തിന് വേണ്ടിയുള്ള അതിവാഞ്ചയാൽ അവിടെ വിട്ട് പോയി അല്ലേ അവിടെ വിട്ട് പോയി എന്ന് പറയുന്ന പോലെ പ്രിയമുള്ളവരെ സ്വന്തം വീടിന്റെ കാര്യം ക്രമത്തിലാക്കിക്കൊണ്ട് നമുക്ക് കടന്നു പോകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഭൂമിയിൽ രണ്ട് ഭൗമ ഭവനങ്ങളുണ്ട് രണ്ട് കോരിന്ത്യം 4 അധ്യായങ്ങളിലെ പറയുന്നത് ഉദാരമായ നിങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ ദൈവത്തിന്റെ കൈപ്പണിയാണ് അല്ലേ ഉദാരമായ നിങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യ ഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൗമ ഭവനങ്ങളുണ്ട് സ്വർഗീയ ഭവനങ്ങളുണ്ട് ഒരു മനുഷ്യനുള്ള ഭൗമ ഭവനം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഈ മൺകൂടാരമാണ് ആത്മാവ് വസിക്കുന്ന ജീവൻ വസിക്കുന്ന ഈ മൺകൂടാരമാണ് മറ്റൊരു ഭൗമ ഭവനം നമ്മൾ ഇവിടെ താമസിക്കുന്ന ഈ കല്ലുകൊണ്ട് മണ്ണുകൊണ്ട് പണിത ഭൗമ ഭവനമാണ് ഇത് രണ്ടും നമ്മൾ വിട്ടേ പറ്റുകയുള്ളൂ ഇല്ലേ ആത്മാവ് ഈ മൺകൂടാരത്തിൽ നിന്ന് വിട്ടാൽ ഈ വ്യക്തിത്വവും ഈ കൂടാരത്തിൽ നിന്ന് വിടും ശരിയല്ലേ അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ വിട്ടു പോകണം എന്നാൽ നമ്മുടെ നിത്യമായ ഭവനം നമുക്ക് സ്വർഗത്തിലാണ് സ്വർഗീയമായ കൂടാരമാണ് നമുക്ക് വേണ്ടത് അല്ലേ ഈ വ്യക്തിത്വം വളരെ തേജസ്സോടുകൂടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന തേജസ്സിനേക്കാൾ അനേക മടങ്ങ് തേജസ്സോടുകൂടെ ഈ കൂടാരം ഇവിടെ ഉണ്ടാകും സ്വർഗത്തിൽ ഉണ്ടാകും അപ്പോ അവിടെ മറ്റൊരു കൂടാരമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ ഇരിക്കണം ഞാൻ പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞു
പറയുന്ന ആ സ്വർഗീയ വാസസ്ഥലമാകുന്ന ആ കൂടാരം, പുത്രനാൽ ഉരുശ്വരയമാകുന്ന സ്വർഗീയ സൗന്ദര്യം, പുതുവായ ഭൂമിയിൽ നീതി നിറഞ്ഞ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ട് ഈ വക പ്രതിഫലങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ഈ മൺകൂടാരം നമ്മൾ വിട്ടുപോകും, ഞാൻ താമസിക്കുന്ന മൺകൂടാരം വിട്ടുപോകും. എന്നാൽ സ്വർഗത്തിൽ വ്യക്തിത്വത്തോടു കൂടിയ തേജസ്സോടു കൂടിയ ഒരു മൺകൂടാരം നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഉണ്ടാകും. നമുക്ക് പാർക്കുവാൻ കർത്താവ് ഒരുക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥലമുണ്ട്. കർത്താവ് എന്തെല്ലാം ഒരുക്കുന്നു ഞാൻ ഇപ്രകാരം പറയാറുണ്ട്. അവൻ അവിടെ സ്ഥലം ഒരുക്കുന്നു, സ്ഥലത്തിനകത്ത് രാജ്യം ഒരുക്കുന്നു, രാജ്യത്തിനകത്ത് നഗരം ഒരുക്കുന്നു, നഗരത്തിനകത്ത് വീട് ഒരുക്കുന്നു, വീടിനകത്ത് വീട് ഒരുക്കുന്നു. ഇത്രയും അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിനുള്ള യോഗ്യത എന്നതാ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ ഏറ്റുവാങ്ങുക. ആ ശിമോനോട് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ശിമോൻ വിളിച്ചു പറഞ്ഞല്ലോ, ഇസ്രായേലിന്റെ മഹത്വമായി ജാതികളെ വെളിച്ചമായി സകല ജാതികളുടെ മുമ്പിൽ നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ, അതായത് യേശു കുഞ്ഞനെ ഇപ്പോൾ എന്റെ കണ്ണ് കണ്ടല്ലോ. യേശു കുഞ്ഞനെ ഇങ്ങനെ കൈകളിൽ എടുത്ത് പിടിച്ചുകൊണ്ടാ പറയുന്നത്, അതെ, ഇത് ഇസ്രായേലിന്റെ മഹത്വമാണ്, ഇത് ജാതികൾക്ക് വെളിച്ചമാണ്. അതെ, അങ്ങനെ സകല ജാതികളുടെ മുമ്പിൽ നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയാ ഈ യേശു കുഞ്ഞാലിന്റെ പൈതല്. ഇതിനെ എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായല്ലോ. ഇപ്പോൾ സമാധാനത്തോടെ നീ എന്നെ ലോകത്തിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് പറയുകയും അവൻ സമാധാനത്തോടെ കടന്നു പോവുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവന്റെ സമാധാനം തന്നേറ്റു പോയിരിക്കുന്നത് യേശുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയാണ് ഈ സമാധാനം പ്രാപിക്കാനായിട്ടുള്ള ഏക മാർഗം. വൃദ്ധനായ ശിമോൻ അപ്രകാരം സമാധാനത്തോടെ കടന്നുപോയി എന്ന് നമ്മൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാകണം. നമുക്കും ഒരു മരണമുണ്ട്. ഹിസ്കിയാവിനോട് പറഞ്ഞു അവന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുവാൻ. അവൻ കരഞ്ഞു വിളിച്ച് ആയുസ് നീട്ടിയെടുത്തെങ്കിലും അവനവന്റെ ഗൃഹകാര്യവും രാജ്യകാര്യവും ശരിപ്പെടുത്തിയിട്ടാകട്ടോ ആയുസ് കൊടുത്തത്. അവൻ കരഞ്ഞു വിളിച്ച് ആയുസ് കൊടുത്തത് ദാവീദ് കണ്ണുനീർ കൊണ്ട് കട്ടിൽ നനച്ചു എന്നും പിതാക്കന്മാർ പാടാറുണ്ടായിരുന്നു. ഉരിയാവിന്റെ വെൽച്ചെറിയെ എടുത്ത് വ്യഭിചരിക്കുകയും അതുപോലെ ഉരിയാവിനെ കൊല്ലുകയും ചെയ്ത ഒരു വ്യഭിചാരവും അങ്ങനെയുള്ള ഒരു കൊലപാതകവും നടത്തിയിട്ട് പാപബോധം ഇല്ലാതിരിക്കുന്ന ദാവീദിന്റെ അടുക്കൽ നാഥാൻ പ്രവാചകൻ വന്നപ്പോൾ അനുഭവിച്ചതാണല്ലോ 51-ാം സങ്കീർത്തനം. അപ്പോൾ ദൈവം അവന്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുകയും അവന്റെ നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ സന്തോഷം അവന് മടക്കി കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന പോലെ തന്നെ ഹിസ്കിയാവിനും അവന്റെ അനുതാപത്താൽ അത് മടക്കി കൊടുത്തു. പടയിൽ നിന്ന പശ്ചാത്തലത്തിൽ അത്രയും ആവശ്യമായിരുന്നു. എന്നാൽ ഹിസ്കിയാവിന്റെ ആ ജീവിതത്തിൽ പിന്നീട് നമ്മുടെ ചരിത്രം വായിക്കുമ്പോൾ ഇതെല്ലാം സംഭവിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ദാവീദിന്റെ ജീവിതത്തിലും ഈ തെറ്റുകൊണ്ട് നിത്യരക്ഷ അവന് മടക്കി കിട്ടിയെങ്കിലും അവന്റെ കുടുംബത്തിൽ ഇതിന്റെ താൽക്കാലിക ശിക്ഷകൾ പിന്നീട് ഉണ്ടായിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് അറിയാമോ, ദാവീദിന്റെ ഒരാൺമകൻ ദാവീദിന്റെ ഒരു പെൺമകളെ പട്ടാപ്പകല് വിഭജനിച്ചു. എന്താ കാരണം? അപ്പന്റെ ഈ ഇതിന്റെ ഒരു ചെറിയ റിയാക്ഷനാണ്. അതുപോലെ തന്നെ ദാവീദിന്റെ ഒരു മകൻ മറ്റൊരു മകനെ രാജസ്ഥാനത്ത് വരുന്ന വിഷയത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ പോകുന്നു. ദാവീദ് വ്യഭിചാരം നടത്തി, ദാവീദ് കൊലപാതകം നടത്തി. ദാവീദിന്റെ കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, സമാധാനമില്ലാതെ ആ കുടുംബ ചരിത്രം മുമ്പോട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദാവീദ് അനുഭവിച്ചത് പാപം ചെയ്ത് സ്വർഗം വിട്ട് നരകത്തിൽ പോകാൻ യോഗ്യതയിലേക്ക് വന്ന ദാവീദിനെ പരിശുദ്ധാത്മാവിന്റെ നാഥാൻ പ്രവാചകൻ അനുതാപത്തിലേക്ക് കൊണ്ടുവന്ന് നിത്യരക്ഷ നഷ്ടപ്പെടാതെ നോക്കിയെങ്കിലും പാപത്തിന്റെ താൽക്കാലിക ശിക്ഷ അവന്റെ കുടുംബത്തെ വിട്ടുപോകിയിട്ടില്ല. ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നാം എത്രമാത്രം പരീക്ഷിക്കപ്പെട്ടാലും ചില പാപത്തിന്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരാകുവാൻ ആക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല, ദൈവം അത് ചെയ്യാറുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നമ്മൾ ഓർത്തോണം കേട്ടോ. നിത്യനഗരത്തിലേക്ക് പോകുമ്പോൾ വിധിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അനുഭവിച്ച ഏറ്റവും പറഞ്ഞ ദൈവം ക്ഷമിച്ചാൽ, രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചാൽ, നരകശിക്ഷ അതിനെ മാറ്റപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും. എന്നാൽ ഈ ലോക ജീവിതത്തിൽ അതിൻ്റെതായ ചെറിയ ചില എന്താ പറയുന്നത്, ചെറിയ ദോഷങ്ങൾ, ഇത് പാപം ഭയങ്കരമായ കറകൾ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് ഇത് കളഞ്ഞാലും നല്ല പൗരുള്ള കണ്ണാടി വെച്ച് നോക്കിയാൽ ഒരു ചെറിയ പാട്. അപ്പൊ പാപത്തിന്റെ വടുക്കൾ കിടക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ആ വടുക്കൾ കിടക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, അതങ്ങനെ ഇരിക്കും. ഞാൻ ചോദിക്കട്ടെ, ക്രൂശിലെ കള്ളൻ, വലത് ഭാഗത്തെ കള്ളൻ എന്നെല്ലാം ക്രിസ്ത്യാനികളും പറയുന്നു. ആ കള്ളൻ അവിടെ വെച്ച് തന്നെ അനുഭവിച്ച് മാനസാന്തരപ്പെട്ട് പ്രതിസായിലേക്ക് മാറ്റം കിട്ടിയില്ലേ? കർത്താവിന്റെ രാജ്യത്ത് പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അപ്പൊ തന്നെ യേശു തമ്പുരാൻ പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറഞ്ഞീസായി ഇരിക്കും. അപ്പോ അവന്റെ ആത്മരക്ഷ തേടി. എന്നാൽ അവൻ ചെയ്തു, ഈ ലോകത്തിൽ ചെയ്തു പോയ തെറ്റിന് ശിക്ഷയായി റോമൻ ഗവൺമെന്റ് വിധിച്ച വിധിയുടെ നടത്തിപ്പ് ക്രൂശുമാനാണ്. അതിൽ നിന്ന് കർത്താവ് രക്ഷിക്കട്ടോ? എന്നെ മാൻ രക്ഷിക്കപ്പെട്ടല്ലോ. അതുകൊണ്ട് എന്റെ കർത്താവ് പറയുകയാ,
വിട്ടുപോട്ടെ ആണി പറഞ്ഞു ആണി തന്നെ മുനി ഇവനെ വിട്ടുപോകുമല്ലോ ആര് പറയാൻ പറ്റും അവൻ എങ്ങനെ ഇറക്കി വിട്ടോ ഇല്ല പാപത്തിന്റെ നിത്യമായ ശിക്ഷാവിധി മാറ്റി ആത്മാവിനെ ആത്മരക്ഷയിലേക്ക് വഴി നടത്തിയെങ്കിലും ഈ ലോകത്ത് ചെയ്ത പാപത്തിന്റെ ഫലമായി രാജ്യം വിധിച്ച തെറ്റിനെ ആർ അംഗീകരിച്ചു ശിക്ഷ ആരും തന്നെ അംഗീകരിച്ചു അതൊന്നും എന്നെ പോലെ അനുഭവിച്ചോ കുഴപ്പമൊന്നുമില്ല ഇനി മരിച്ചാലെന്താ ജീവിച്ചാലെന്താ എന്റെ ആത്മരക്ഷ ഓക്കെ ആയില്ലേ ഓക്കെ ആയി അപ്പോ പാപത്തിന്റെ താൽക്കാലിക ശിക്ഷകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തുറന്നേക്കാം ആ ഈ വാക്യത്തിൽ ഓർക്കുന്നുണ്ടല്ലോ ആരും ദൈവത്തെ പരിഹസിച്ചിരുത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും നമ്മളൊക്കെ ഭയങ്കരമായ പാപത്തിലായിരുന്നപ്പോൾ പാപത്തിന്റെ പ്രവൃത്തിയിലായിരുന്നപ്പോൾ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഒക്കെ നമുക്കുണ്ടായ മക്കളിൽ ഈ പാരമ്പര്യമായ സ്വഭാവങ്ങൾ മാതാവിന്റെയും പിതാവിന്റെയും കുടുംബത്തിന്റെയും പാരമ്പര്യമായ സ്വഭാവങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവഭാഗത്ത് വന്നാലും ഈ വിത്ത് വിതച്ചത് വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയല്ലാതെ ബാക്കി നമുക്കൊന്നും അറിയത്തില്ല നിങ്ങൾ ആരും എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരഞ്ഞാൽ മതിയെന്ന് അന്ന് യേശു തമ്പുരാൻ ആ ദുഃഖവെടുക്കി അടിച്ചയാണെങ്കിൽ അന്നത് പറഞ്ഞതാ തന്റെ പിന്നാലെ വരഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്ന ഇന്നും ദുഃഖവെടി അടിച്ച ഈ ആചരിക്കുമ്പോൾ ഇതിങ്ങനെ വിളിച്ചു പറയാറില്ലേ വിളിച്ചു പറയാറുണ്ട് പക്ഷേ എന്നെ കുറിച്ച് ആരും കരയേണ്ട ഇന്നും ദുഃഖവെളി എന്ന് പറയുമ്പോൾ കർത്താവ് മരിച്ചതിന് പേര് നമ്മൾ കരയുക കർത്താവ് മരിച്ചതിന് പേര് സന്തോഷിക്കുമല്ലാതെ ഇംഗ്ലീഷിൽ ദുഃഖവെളി നല്ലല്ലോ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാഴ്ചയിൽ ധ്യാനം പറയാൻ പോയതോ ഇല്ലെന്ന് ബഹളമായി അറിയാമോ ഞാൻ പള്ളി പ്രസംഗിച്ചത് അച്ഛനാഴ്ച തുടർന്ന് മൂച്ചത് മനുഷ്യനെ മൂച്ചു കൂടുതലാണല്ലോ അപ്പോ ഈ ദുഃഖവെള്ളിയാഴ്ച എന്ന് തന്നെ പറയേണ്ട കാര്യമില്ല നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നമുക്ക് വല്ല രക്ഷയും കിട്ടുമായിരുന്നോ നമ്മൾ ക്രിസ്ത്യാനികളാകുമായിരുന്നോ അതുകൊണ്ട് നല്ല വെള്ളിയാഴ്ച എന്ന് പറയാം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നാ അതിന്റെ മലയാളത്തിൽ വെച്ച് കഴിഞ്ഞപ്പോ എന്താ എന്താ നല്ല വെള്ളിയാഴ്ച പക്ഷെ എഴുത്തും പറിച്ചു എങ്ങനെയാ ദുഃഖവെള്ളിയാഴ്ച ദുഃഖവെള്ളിയാഴ്ച എന്നാണ് അതുകൊണ്ടല്ലേ കറുത്ത കൂടി കെട്ടുന്നതും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ആചരിക്കുന്നതും ഈ ആചരണം മരിച്ചാലും ആചരണങ്ങൾ പോകും അതുകൊണ്ട് പോലെ നമുക്ക് പോലെ പ്രയോജനം കിട്ടും അതുകൊണ്ടാണ് കർത്താവ് ഉള്ള കാര്യം പറഞ്ഞത് എന്നെ ചൊല്ലി നിങ്ങൾ ആരും കരയേണ്ട കാരണം ഇതിങ്ങനെ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും രക്ഷ കിട്ടില്ല അതുകൊണ്ട് എന്നെ ചൊല്ലി കരയേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യേണ്ടത് സന്തോഷിച്ചാൽ മതി കരയേണ്ടത് നിന്നെ ചൊല്ലി നിന്റെ മക്കളെ ചൊല്ലിയാണ് അതേ കർത്താവ് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ചൊല്ലി കരഞ്ഞേച്ചാൽ മതി ഒരേ നമ്മുടെ തലമുറയെ ചൊല്ലി കരഞ്ഞേച്ചാൽ മതി അത് കരച്ചിലും കൂടാതെ നമ്മളെ നമ്മുടെ തലമുറ ശരിയാക്കാൻ യാതൊരു സാധ്യതയും ഇതൊക്കെ ഒരു ബിബ്ലിക്കലായ ചില കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ നിരാശപ്പെടാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ വരാൻ സകല സാധ്യതയും ഉണ്ട് എന്നുള്ള പഴയ നിയമത്തിലേയും പുതിയ നിയമത്തിലേയും വചന സത്യത്തിൽ ഞാൻ ആ മർമ്മങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു സത്യം അകത്തിരുന്നാൽ കാര്യം പെട്ടെന്ന് പിടികിട്ടുമല്ലോ അതുകൊണ്ട് എല്ലാം സന്തോഷത്തോടെ സഹിച്ചാൽ മതി ദൈവം നീക്കി പോക്കുകൾ തരും സഹിക്കാവുന്ന അപ്പുറമായിട്ട് എന്തെങ്കിലും ദൈവമക്കളെങ്കിൽ ദൈവം തരുമോ തരത്തില്ല ഏത് പരീക്ഷ വന്നാലും പരീക്ഷയിലൂടെ നീക്കിപ്പോക്കുകളിലൂടെ തരുന്നവനല്ലേ ദൈവം അല്പസമയം മാത്രം നമ്മുടെ കഷ്ടത അല്പസമയം മാത്രം അത് സന്തോഷത്തോടെ സഹിച്ചാൽ മതിയാകുന്നതാണ് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്യം ഇതിന്റെ ഗൃഹകാര്യം ശരിയാക്കിക്കൊടുക്ക നീ പെട്ടെന്ന് മരിച്ചു പോകും നമ്മൾ ഓരോരുത്തരും എപ്പോൾ മരിക്കുമെന്ന് ദൈവം വിളിച്ച് വ്യക്തിപരമായിട്ട് ഒരു അറിവ് തന്നിട്ടില്ലെങ്കിൽ എപ്പോൾ മരിക്കാനും സാധ്യത എപ്പോൾ മരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നാം എന്ത് ചെയ്യേണ്ടത് ഇരിക്കണം നമ്മുടെ ഗൃഹകാര്യങ്ങൾ ശരിയാക്കണം ഈ ലോകത്തിലെ ഗൃഹകാര്യങ്ങളും ശരിയാക്കണം പരലോകത്തിലെ ഗൃഹകാര്യങ്ങൾ ശരിയാക്കണം ഒരു മദാമിയും വേലക്കാരിയെ കുറിച്ച് ഒരു കൺവെൻഷൻ പ്രസംഗത്തിലൂടെ ഇപ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ട് മദാമ ഒരു പ്രതിഫലം കാണിക്കാനാണ് ദൈവദൂതം കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ദൈവങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ആ സ്ഥലങ്ങളെല്ലാം കാണിച്ചു ചെന്ന് കണ്ടത് മനോഹരമായിട്ട് ബംഗ്ലാവ് അപ്പൊ ചോദിച്ചു ഇതായി വീടാരുടെ അത് നിന്റെ വീട്ടിലാ വേലയ്ക്ക് നിൽക്കുന്നത് കൊച്ചിയില്ലേ മദാമിക്ക് വലിയ സന്തോഷമായി എന്റെ വേലക്കാരിയുടെ ബംഗ്ലാവ് ഇതേ സൈസാണെങ്കിൽ യജമാനത്തിയായ എന്റേതോ തട്ടി അങ്ങ് കൊണ്ടുപോയി 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 പിന്നെ വീടിന് മോശപ്പെട്ടാണ് എണ്ണമില്ലാത്ത ഏകദേശം കൊണ്ടുപോയി കൊണ്ടുപോയി അതിന്റെ അങ്ങേ അറ്റത്ത് ചെറ്റക്കുരിയെ കൊണ്ടുപോയപ്പോ ഇതെന്നാ ഇവിടെ വന്നേ എന്റെ വീട് ഇതുവരെ കാണിച്ചിട്ടുണ്ട് എന്റെ വീട് ആ കുടി കാണുക ഉടനെ അവൾ അവിടെ കിടന്ന് ചാടുന്നു എന്റെ വേലക്കാരിയുടെ വീട് വന്നപ്പോ